ശിവായ, ശബരിമലയിൽ നമ്മൾ ശബരിമലയെക്കുറിച്ച് ധാരാളം പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്, പലതരം ഐതിഹ്യങ്ങൾ കേൾക്കാറുണ്ട്. അപ്പം പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, ശബരിമലയിലെ മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് ആരാണ്, എന്താണ് എന്നുള്ളത്. അപ്പം അതിനെ സംബന്ധിച്ച് പ്രചരിക്കുന്നൊരു ഐതിഹ്യം ഭൂതനാഥ ഉപാഖ്യാനത്തിൽ കൂടെയൊക്കെ കേരളത്തിൽ കൂടുതൽ പ്രചരിച്ചിട്ടുള്ള ഐതിഹ്യം, ലീല എന്ന് പറയുന്ന ഒരു ഋഷിപത്നി, അവർ ദത്തനെ വിവാഹം കഴിച്ചു, ദത്തനും ലീലയും സുഖമായിട്ട് ജീവിച്ചു. അവസാനം ദത്തൻ സന്യസിക്കാൻ ഒരുമ്പെട്ടപ്പോൾ, ഞാൻ അവിടുത്തെ മഹർഷിയാണ്, പട്ടമഹർഷിയാണ്, എന്നെ ഇങ്ങനെ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് ലീല ശാഠ്യം പിടിച്ചു. അപ്പോൾ മഹർഷി മഹർഷി എന്ന് ഇങ്ങനെ വാശി പിടിക്കുന്ന, നീ ഒരു മഹർഷിയായി തീരട്ടെ എന്ന് ദത്തൻ ശപിച്ചു. തിരിച്ച് ലീല ദത്തനെ ശപിച്ചു, നീയും ഇങ്ങനെയാണ്, നീയൊരു മഹർഷിയായി തീർന്ന് എൻ്റെ കൂടെ ജീവിക്കാൻ ഇടവരട്ടെ എന്ന് അവർ പരസ്പരം ശപിച്ചു. അങ്ങനെ മഹർഷിയായിട്ട് ജനിച്ച ലീല ഭഗവാൻ അയ്യപ്പൻ വധിച്ച്, മഹർഷിയെ വധിച്ച് മോക്ഷം കൊടുത്തു. ആ മഹർഷി ആണ് അവിടെ മാളികപ്പുറമായിട്ട് കുടിയിരുത്തിയിരിക്കുന്നത്. ആ മഹർഷി ഭഗവാനെ വരിക്കാൻ, ഭഗവാനെ ഭർത്താവായിട്ട് സ്വീകരിക്കാൻ വരം ചോദിച്ചായിട്ടും, കന്യായിപ്പം വരാത്തപ്പം അങ്ങനെ എന്നെ സ്വീകരിക്കാം, നിന്നെ സ്വീകരിച്ചു കൊള്ളാം എന്ന് അയ്യപ്പൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കഥ പ്രചരിക്കുന്നു. പക്ഷേ ഈ കഥയ്ക്ക് പുരാണമായിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു പുരാണ കഥയും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ അവിടെ വരുന്ന നമുക്ക് മാത്രമല്ല, അവിടെ നമ്മൾ അവിടുത്തെ ആചാരങ്ങൾ നോക്കുകയാണെങ്കിൽ, മാളികപ്പുറത്തു നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത് അയ്യപ്പൻ്റെ വിഗ്രഹമാണ്, അല്ലാതെ ദേവിയുടെ വിഗ്രഹമൊന്നുമല്ല അവിടെ എഴുന്നള്ളിച്ചുകൊണ്ടുവരുന്നത്. ആ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളിച്ചുകൊണ്ടുവരുന്നത് അയ്യപ്പൻ്റെ വിഗ്രഹമാണ്. അപ്പോൾ കുംഭമീശയൊക്കെ വെച്ച രൂപമാണ് അവിടെ നിന്ന് എഴുന്നള്ളിച്ചുകൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ വരുന്നത് കൂടെ വാസ്തവ ദേവിയല്ല, ശരംകുത്തി വന്ന് നോക്കിയിട്ട് കന്യായിപ്പന്മാരുണ്ടോ എന്ന് നോക്കിയിട്ട് തിരിച്ചു പോകുന്നു, അയ്യപ്പനാണ് വരുന്നത്. അപ്പോൾ പിന്നെ ആ കഥ എന്നാ അടിസ്ഥാനമില്ല. അപ്പോൾ പിന്നെ മാളികപ്പുറം ആരാണ് എന്നൊരു ചോദ്യം വരും. അപ്പോൾ ആ മാളികപ്പുറത്തിനെക്കുറിച്ച് രണ്ട് കഥകൾ പ്രചരിക്കുന്നുണ്ട്. നീ പറഞ്ഞോടെ മഹിഷി മോക്ഷം കിട്ടിയ മഹിഷി അവിടെ കുടിയിരുത്തിയായിട്ട് പറയുന്നുണ്ട്. രണ്ടാമത് ഈ പാണ്ഡ്യവംശത്തിൽ നിന്നാണ് ഈ പന്തള രാജവംശം ഉണ്ടായി വരുന്നത്. പാണ്ഡ്യവംശത്തിന് പിരിഞ്ഞു വന്നൊരു രാജശാഖയാണ് പന്തള രാജവംശം. ആ പന്തള രാജവംശത്തിനുള്ള അവരുടെ കുടുംബ പരദേവത എന്ന് പറയുന്നത്, പാണ്ഡ്യവംശത്തിൻ്റെ പരദേവത എന്ന് പറയുന്നത് മധുര മീനാക്ഷിയാണ്. അപ്പോൾ മധുര മീനാക്ഷിയാണ് അവിടെ അയ്യപ്പൻ അവിടെ പോയ സമയത്ത് അവിടെ അയ്യപ്പൻ കുടിയിരുത്തിയതാണ്. തൻ്റെ ഉപാസനാമൂർത്തിയായിട്ട്, തൻ്റെ കുടുംബ ഉപാസനാമൂർത്തിയായിട്ട് അവിടെ കുടിയിരുത്തിയായിട്ടാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ശബരിമല ക്ഷേത്രം നിർമ്മിക്കുന്നതിൽ പന്തള രാജാവാണ് മുൻകൈ എടുത്തിട്ടുള്ളത്. അവിടെ രാജാവിൻ്റെ കുടുംബ ദേവത എന്നുള്ള നിലയ്ക്കും അവിടെ മധുര മീനാക്ഷിയാണ് പരദേവതയായിട്ട്, അവിടെ തൻ്റെ പരദേവതയായിട്ട് അവിടെ മാളികപ്പുറം എന്നുള്ള രീതിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ അതിനൊരു സാധ്യത ഉള്ളത് മാളിപ്പുറത്ത് അമ്മ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ആ മാതൃഭാവത്തിൽ ആണ് അവിടെ ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ ലീലയെക്കുറിച്ച് പറയുന്ന അവിടെ നേരത്തെ തന്നെ മലനടയിൽ ഭഗവതി എന്നൊരു പ്രതിഷ്ഠയുണ്ട് അവിടെ. അതിന് മഹിഷിയുടെ സങ്കല്പത്തിൽ അതാണ് മഹിഷി മലനടയിൽ ഭഗവതിയായിട്ട് അവിടെ കുടിയിരുത്തിയിരിക്കുന്നു. നമ്മുടെ പല ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ യക്ഷിയുടെയും മറ്റും പ്രതിഷ്ഠകൾ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ മഹിഷി അവിടെ കുടിയിരുത്തിയിരിക്കുന്നത് മലനടയിൽ ഭഗവതിയായിട്ടാണെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഇതൊക്കെ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും മാത്രമാണ്. വാസ്തവത്തിൽ നമ്മളെ സംബന്ധിച്ചോളം അവിടെ പറഞ്ഞല്ലോ, നമ്മുടെ പരമായ തത്വം ഭാരതീയ ദർശനം അനുസരിച്ചിട്ട് പ്രകൃതി പുരുഷ സംയോഗമാണ് മോക്ഷപദവിയിലേക്കുള്ള വഴിയായിട്ട് പറയുന്നത്. അപ്പോൾ അവിടെ പുരുഷന് ഒരു സങ്കല്പം കൊടുക്കുമ്പോൾ, ദേവതാ സങ്കല്പം കൊടുക്കുമ്പോൾ, ശാസ്ത്രമായിട്ടോ അയ്യപ്പനായിട്ടോ ഒരു സങ്കല്പം കൊടുക്കുമ്പോൾ അവിടെ പ്രകൃതിയുടെയും കൂടെ സാന്നിധ്യം ആവശ്യമാണ്. ആ പ്രകൃതിയുടെ രൂപമായിട്ടാണ് അവിടെ നമ്മൾ ദേവിയെ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ദേവിയും കൂടെ വരുമ്പോൾ മാത്രമേ അത് പൂർണ്ണത ആയിത്തീരുന്നുള്ളൂ. നമുക്കറിയാം ചെങ്ങന്നൂർ ഭഗവതിയൊക്കെ നമുക്ക് വളരെ പേര് കേട്ടിട്ടുള്ള ദേവതാ നാമങ്ങളാണ്. പക്ഷേ അത് വാസ്തവത്തിൽ അവിടെ ശിവക്ഷേത്രമാണ് ഉള്ളത്. ശിവനാണ് അവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. പക്ഷെ അവിടെ ദേവിക്കാണ് പ്രാധാന്യം കൈവന്നിരിക്കുന്നത്. കാരണം ദേവിയുടെയും ശിവൻ്റെയും കൂടെ സാന്നിധ്യത്തിൽ ദേവിയാണ് കൂടുതൽ ലൗകികമായ നമ്മുടെ ആവശ്യങ്ങൾ, ഒരു അമ്മ എങ്ങനെയാണോ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്, കുഞ്ഞുങ്ങളെ എല്ലാ ആവശ്യങ്ങളും നോക്കി വളർത്തുന്നത്, അതേപോലെ ലോകത്തിൽ നമ്മുടെയൊക്കെ ഭൗതികമായ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങളെ നിറവേറ്റാനും അല്പം നമ്മളെ മോക്ഷത്തിലേക്ക് കൈപിടിച്ച് നയിക്കാനും ദേവിയാണ് ഇപ്പോഴും കൂടുതൽ കാരുണ്യം കാണിക്കുന്നത്. അതുകൊണ്ട് ധാരാളം പക്ഷേ മഹാക്ഷേത്രങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ
ശിവന് അവിടെ പ്രധാന പ്രതിഷ്ഠയാണെങ്കിൽ പോലും അവിടെ കൂടുതൽ പൂജിക്കപ്പെടുന്നതും കൂടുതൽ അറിയപ്പെടുന്നതും ദേവിയുടെ പ്രതിഷ്ഠയ്ക്കാണ്. അപ്പോൾ അതേപോലെ മാളികപ്പുറത്തും എന്ന് പറയുമ്പോഴും അത് പ്രകൃതിയുടെ അധീശയായിട്ടുള്ള ദേവിയുടെ ഒരു പ്രതിഷ്ഠയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ അമ്മയെ പോലെ തന്നെ ദേവിയെ നമ്മൾ ജഗൻ മാതാവായിട്ട് കാണുന്നത്, കാരണം പാർവതി പരമേശ്വരന്മാർ ലോകത്തിൻ്റെ പിതാക്കന്മാരായിട്ട് ആണ് കണക്കുന്നത്, മാതാപിതാക്കന്മാരായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ആ പാർവതി പരമേശ്വരന്മാരുടെ സാന്നിധ്യം പോലെ ആ ശിവതത്വമായിട്ട് അവിടെ അയ്യപ്പൻ എന്ന് പറയുമ്പോൾ നമ്മളവിടെ നേരത്തെ പറഞ്ഞല്ലോ തത്വമസി അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന പോലെ ആ നിർഗുണ പരബ്രഹ്മ സ്വരൂപനായിട്ടാണ് അവിടെ അയ്യപ്പനെ പറയുന്നത്, അവിടെ യോഗിയായിട്ടാണ് പറയുന്നത്. എല്ലാമായിട്ട് നിസ്സംഗനായിട്ട് ലോകത്ത് നിന്ന് എല്ലാം വേർപെട്ട് നിൽക്കുന്നു. അവിടെ മോക്ഷം മാത്രമാണ് അവിടെ നമുക്ക് ലഭിക്കുക. പക്ഷേ ഒരു ലൗകികമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം എല്ലാവരും മോക്ഷം ഇച്ഛിച്ച് മാത്രമല്ല ശബരിമലയിൽ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയായിട്ടില്ല. നമ്മുടെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലെത്തണമെങ്കിൽ കുറേയെങ്കിലും വാസനകൾ ക്ഷയിക്കണം, കുറേയെങ്കിലും അനുഭവിച്ച് തന്നെ തീരണം. ഒന്നും അനുഭവിക്കാതെ എല്ലാവർക്കും വൈരാഗികളായി തീരാൻ സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അവിടെ ദേവിയുടെ സാന്നിധ്യം ആവശ്യമാണ്. ആ ദേവിയുടെ സാന്നിധ്യമാണ് നമ്മൾ മാളികപ്പുറത്ത് നമ്മൾ കാണുന്നത്. അത് മധുരമീനാക്ഷി എന്ന് പേരിട്ട് വിളിച്ചാലും അത് മഹർഷിയുടെയാണ് എന്നുള്ള സങ്കല്പത്തിൽ പോയാലും ദേവി ചൈതന്യം അത് ആ ലോകത്തിൻ്റെ മാതാവായിട്ട് തന്നെ നമ്മൾ കണ്ട് ആരാധിക്കുകയാണ് വേണ്ടത്. അതും കൂടെ ആകുമ്പോഴേ അവിടെയും കൂടെ ദർശനം എടുക്കുമ്പോഴേ നമ്മൾ ആ ശബരിമല യാത്ര പൂർണ്ണമായി തീരുന്നുള്ളൂ, പ്രത്യേകിച്ച് ഗൃഹസ്ഥന്മാരായിട്ടുള്ള ഭക്തന്മാരെ സംബന്ധിച്ചുള്ള. ഒന്നാം ശിവായ.